സമാധാനവും സർവ നന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് പരിശുദ്ധ കന്യകയുടെ മാതാപിതാക്കളായ വിഷുദ്യോ വാക്യമിന്റെയും അന്നായുടെയും തിരുനാളാണ് ദൈവം കൂട്ടിച്ചേർത്തു വെച്ച ആ പുണ്യ ദമ്പതികളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാനാണ് എനിക്കിവിടെ ഇഷ്ടം അന്ന അർത്ഥം ദൈവകൃപ യോവാക്യം അർത്ഥം ദൈവത്താൽ ഉറപ്പിക്കപ്പെട്ടവനെന്ന് ഏഷയ ഏഴിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നാം ധ്യാനിച്ചതുപോലെ പ്രവാചകൻ അവിശ്വസ്തനായ ആഹാസ് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു നീ വിശ്വസിച്ചാൽ നീ വിശ്വസ്തനായിരിക്കുമെന്ന് നീ നിലനിൽക്കുമെന്ന് എമ്മാനുവൽ പ്രവചനത്തിൻ്റെ പരിസരമാണത് ദൈവം തന്നെ തന്നെ നമുക്ക് ദാനമായി നൽകുമ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ ദൈവകൃപയെന്ന് മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മോട് കൂടെയാണെന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരർത്ഥം എമ്മാനുവേൽ എമാനുവേലായ ദൈവപുത്രൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമായി അന്നായും യുവാക്യമും തങ്ങളുടെ ജീവിത വഴികളിൽ പകർത്തിയൊഴുക്കിയത് ഈ പാഠം തന്നെയാണ് ക്ഷമയോടെ കാത്തിരുന്നാൽ നമ്മിൽ നിന്ന് ക്രിസ്തു തന്നെ ഉദിച്ചു വരും എന്ന പാഠം ക്രിസ്തു നമ്മിൽ ഉരുവാകുവോളം ഈറ്റുനോവ് അനുഭവിക്കുന്നതായി ശ്രീഹ പറയുന്നത് ഈ അനുഭവത്തെ തന്നെയാണ് ഗലാത്തിയർ നാല് പത്തൊമ്പത് ഇന്ന് മത്തായി പതിമൂന്ന് എട്ട് മുതൽ ഇരുപത്തി വരെ വിത്തിൻ്റെയും മണ്ണിൻ്റെയും ഉപമ വിശദീകരിച്ച് നാഥൻ പറയുന്നത് പോലെ ക്ഷമയോടെ വിത്തിനെ പുണരുന്ന മണ്ണ് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച സങ്കീർത്തനം എഴുപത്തൊന്ന് ഒമ്പത് അതാണ് ഇപ്രാവശ്യം ഈ വിശുദ്ധരുടെ തിരുനാളിനോടനുബന്ധിച്ച് ആഘോഷിക്കപ്പെടുന്ന വയോജന ദിനത്തിൻ്റെ പ്രമേയമായി ഫ്രാൻസിസ് പാപ്പ നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തോടൊപ്പം മൂപ്പെത്തിയ പാകപ്പെട്ട മനുഷ്യർ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ സജീവ സാക്ഷ്യങ്ങൾ തന്നെയാണ് ദൈവം അവരെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല കൃപയുടെ വർധമാന വീതിയാണത് ദ ഗ്രോത്ത് ഖർഫ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നാം അതിനെ വിശ്വസ്തയോടെ സ്വീകരിച്ചാൽ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റിയാൽ നാം അതിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും അന്നായും യോവാക്യമും എന്ന പേര് ചേർത്ത് വായിച്ച് നമ്മൾ പഠിച്ചതുപോലെ അവർ തങ്ങളുടെ മാനസപുത്രിയായ മറിയത്തിന് നൽകിയ ആ പേരും വലിയൊരു പാഠം തന്നെയാണ് ഒരേ സമയം മഹതി മഹിമ കയ്പ്പ് കടലെന്നും അർത്ഥം വരുന്നൊരു വാക്ക് കൃപ നമ്മളിൽ മഹത്വത്തിൻ്റെ ആരംഭമാണ് എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് കുരിശിൻ്റെ കയ്പ്പ് ഗാസ നാദനോടൊപ്പം നുകർന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത് എന്ന് ഇന്നലെ സുവിശേഷത്തിൽ സബദിപുത്രന്മാരെ നാദന ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ അങ്ങനെ അന്നായും യുവാക്യമും ദൈവമഹത്വത്തിൻ്റെ ഈ കുരിശുഭാഗം ലോകോസ്തവസ്താവുറു ഉള്ളിൽ ആവഹിച്ചു തന്നെയാണ് തങ്ങളുടെ സ്നേഹഫലമായ കുഞ്ഞിനെ മറിയം എന്ന് പേരിട്ടിരിക്കുന്നത് ദൈവം അവളെ നോക്കി വിളിച്ചു കൃപാപൂരിതേ എന്ന് ഇന്ന് ജെറമിയ മൂന്നും മുപ്പത്തൊന്നുമെല്ലാം ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള തീവ്രമായ ഈ സ്നേഹത്തെ തന്നെയാണ് കുറിക്കുന്നത് അവൻ ഇമ്മാനുവേലാണ് എന്ന് വേറെ വാക്യങ്ങളിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് കാരണം ദൈവം തൻ്റെ ജനത്തിൽ വാസമർപ്പിക്കുന്നു മേലാൽ ഇനി പേടകങ്ങളിലടങ്ങിയ ഉടമ്പടി മുദ്രകളെക്കുറിച്ച് ആരും സംസാരിക്കില്ല ദൈവം തന്നെ തനിയായി തൻ്റെ ഉടമ്പടിയുടെ വാസമായി തൻ്റെ ജനത്തിന്മേൽ ഉറച്ചിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ മനുഷ്യപുത്രൻ സർവരുടെയും മോചനദ്രവ്യമായി നൽകപ്പെടുന്നു എന്നല്ലേ സ്വന്തം രക്തബന്ധമുള്ളവർക്ക് പകരമായി വരുന്നു എന്നതിൻ്റെ ഉടമ്പടിയാണ് മോചനദ്രവ്യം എന്ന് മനസ്സിലാക്കപ്പെടുന്നത് നാഥൻ നമ്മെ തൻ്റെ തന്നെ രക്തമായി പരിഗണിക്കുന്നു തൻ്റെ തന്നെ രക്തത്തിലുള്ള കൂടെപ്പിറപ്പുകൾ അവൻ നമുക്ക് പകരക്കാരനായി മാറുകയും ചെയ്യുന്നു ഇന്ന് ജിറമിയാ മുപ്പത്തൊന്ന് പറയുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തിൻ്റെ മോചനദ്രവ്യമായി ശത്രുക്കൾ അവരെ വലിച്ചടച്ച അതേ മരണവീതികളെല്ലാം തന്നെ തിരിച്ചുവരവിൻ്റെ രക്ഷാ നാഥൻ മാറ്റി അതിനാൽ ഇന്ന് ജർമിയ മൂന്ന് പതിനാല് മുതൽ പതിനേഴ് വരെ പറയുന്നത് അതിൻ്റെ തുടർച്ചയായ ജർമിയ നാല് മൂന്ന് മുതൽ നാല് വരെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹൃദയനിലങ്ങളെ കട്ടതല്ലി ഉഴുത് ഒരുക്കണമെന്ന് അവിടെ മുള്ളുകൾക്കിടയിൽ നമ്മൾ വിത്തുകളെ പാകരുത് എന്ന് ഇന്നലെയും ഇന്നുമൊക്കെ നാം കാണുന്ന വിത്തിൻ്റെയും നിരങ്ങളുടെയും ഉപമയോട് ചേർത്ത് വായിക്കേണ്ടതാണിത് ഹൃദയ കാഠിന്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കപ്പെടുന്നത് നമ്മോടൊപ്പം ആയിരിക്കുന്ന ദൈവത്തെ മനുഷ്യപുത്രനെ തിരിച്ചറിയാൻ പറ്റാത്ത ഹൃദയ കാഠിന്യം ഇന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത് പോലെ വിത്തും മണ്ണും ചേർന്ന് ഒരു ദൈവ പശിമയാണ് ഒരു ദൈവപ്പിടി ഒരു ദൈവപാകം നമ്മൾ ഫലമണിയേണ്ട നമ്മൾ ഫലമണിയിക്കേണ്ട ആ ദൈവപാകം thank mm -hmm. you